ശ്യാമ ബി ജെ പിയുടെ കൗൺസിലറായിരുന്നു കോകില. കോകില മരണപ്പെടുന്നത് 2017 സെപ്റ്റംബർ 13 തേവള്ളി വാർഡിലെ കൗൺസിലറായിരുന്നു. അപ്പോൾ കോകില മരണപ്പെട്ട ആ സമയത്ത് വലിയൊരു കോൺസ്പിറസി ആയിരുന്നു, കോകിലയുടെ മരണം എന്ന് പറയുന്നത് കൊലപാതകമാണ്, അല്ലാതെ കോകിലയുടെ മരണം എന്ന് പറയുന്നത് വെറുമൊരു ആക്സിഡൻ്റ് അല്ല എന്നുള്ളത്. കാരണം ആക്സിഡൻറ്റിലൂടെയാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പോൾ കോകിലയുടെ മരണത്തിന് ശേഷം പല ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള പല പല കോൺസ്പിറസികൾ ഉയർന്നു വന്നു. ഏതെങ്കിലും കൗൺസിലർമാരെ വണ്ടി തട്ടുകയോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരെ ആരെങ്കിലും വണ്ടി തട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിൽ ഇവരെ വകവരുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വലിയ രീതിയിലുള്ള പ്രചരണം വലിയ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്യാമിൻ്റെ സ്റ്റോറിയിൽ കോകിലയെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ഇട്ടിരിക്കുന്നുണ്ട്, കോകിലയുടെ സ്റ്റോറി ഒന്ന് പറയാമോ, എന്താണ് കോകിലയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ബി ജെ പിയുടെ കൗൺസിലർമാർ, ആർ എസ് എസിൻ്റെ നേതാക്കൾ സൂക്ഷിക്കണം. വലിയ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാതിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ബി ജെ പി ആർ എസ് എസിൻ്റെ ഒക്കെ നേതാക്കൾ റെൻ ഫോർ യു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അതെ അതെ അതെ, സംശയമുണ്ട്. എസ് വി പ്രദീപ് മാധ്യമപ്രവർത്തകനാണ്, സംശയമുണ്ട്. കോകില എസ് കുമാർ, കോകിലയുടെ കോകില എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൂടുതൽ ഏറ്റവും വലിയ മുഖമായിരുന്നു. ആ കുട്ടി വളർന്നു വന്നിരുന്നെങ്കിൽ മറ്റൊരു ശോഭാ സുരേന്ദ്രനായിരുന്നു, സംശയമുണ്ട്. സംശയമുള്ള കാര്യമാണ്. കാര്യം ആ വണ്ടി ഇടിച്ച വണ്ടി നിർത്തിയില്ല, കാവനാട് വെച്ചാണ് ഇടിക്കുന്നത്. കൊല്ലത്തിനും പിന്നെ കാവനാടിനും ഇടയ്ക്ക് കാവനാട് വെച്ചിട്ടാണ്, ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഇടിക്കുന്നത്. അച്ഛൻ സുൽകുമാർ വണ്ടിയിലുണ്ടായിരുന്നു, അദ്ദേഹം ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പരവൂർ സ്റ്റേഷനിൽ അദ്ദേഹം മരിച്ചു, കോകില മരിച്ചു, ബോഡി ചിന്നി ചീന്തിപ്പോയി ആ കുട്ടിയുടെ ബോഡി. അമ്മാരിയുടെയായിരുന്നു ഇടിച്ചത്, വർണ്ണയായിരുന്നു, ഹുണ്ടായുടെ വർണ്ണ. ആ വണ്ടി പിന്നെ പിടിക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിനടുത്തൊരു വീട്ടിൽ നിന്നാണ്. ഹാർബറിനടുത്ത് നമ്മൾ പറയുമ്പോൾ തള്ളാന്ന് വിചാരിക്കും. പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പേ നമ്മളത് കണ്ടുപിടിച്ചു. നമ്മൾ പറയുന്നതെല്ലാം തള്ളുകളാണ് എന്നാണ് കമന്റ് കൂടുതലും വരാറുള്ളത്. ഞാൻ അവിടുത്തെ കൊല്ലത്തെ റിപ്പോർട്ടറായിരുന്നു, കണ്ടുപിടിച്ചു. കൂളന്റ് നോക്കിപ്പോയി, അതായത് റേഡിയേറ്റർ പൊട്ടി കൂളന്റ് ഒഴി, കൂളന്റ് തപ്പിപ്പോയി. ഞാൻ പറയുമ്പോൾ ഇതെല്ലാം തള്ളാന്ന് പറയും. അന്നത്തെ വാർത്ത എടുത്തു നോക്കിയാൽ കൂളന്റ് നോക്കിപ്പോയിട്ട് ഈ വണ്ടി പോലീസ് പറയുന്നതിന് മുമ്പേ നമ്മളത് അവിടെ പോയി നമ്മൾ വണ്ടി കണ്ടുപിടിച്ചു. ഒരു പാറ ഒരു വീട്ടിൽ കയറ്റിയിട്ടിരിക്കുക ഈ വണ്ടി. ഇടിച്ച സ്ഥലത്ത് കൂളന്റ് നോക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ പിയുടെ കൗൺസിലർമാർ, ആർ എസ് എസിൻ്റെ കൗൺസിലർമാർ, ആർ എസ് എസിൻ്റെ നേതാക്കൾ, കൗൺസിലർമാരല്ല ആർ എസ് എസിൻ്റെ നേതാക്കൾ എല്ലാം സൂക്ഷിക്കണം. വലിയ അപകടം. ധനുഷിനെ അറിയാലോ, ധനുഷിൻ്റെ സുഹൃത്തല്ലേ എസ് പി പ്രദീപ്? ബാക്കി ധനുഷ് പറ. എസ് പി പ്രദീപിന്റെ അപകടം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരു ദിവസം രാവിലെ ആയപ്പോൾ എസ് പി പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഇവിടെ കാരക്കാ മണ്ഡപത്ത് വെച്ചായിരുന്നു മരണം ഉണ്ടായത്. ഒരു ലോറിയായിരുന്നു, ടിപ്പർ ലോറി. ഒരു ടിപ്പർ ലോറി ആ എസ് പി പ്രദീപ് അവിടെ വളയുന്ന സമയത്ത് വന്ന് ഇടിച്ച് എസ് പി പ്രദീപിന്റെ അതിദാരുണമായിരുന്നു മരണം. മരണം അതിദാരുണം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരുണ്ടല്ലോ, ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവർ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു എന്നാണ്. ടിപ്പർ ലോറി ആ സി സി ടി വി എടുത്ത് പരിശോധിച്ചാണ്ടല്ലോ വളരെ പ്ലാൻഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എസ് വി പ്രദീപ് ഹോണ്ട ആക്ടിവയിൽ പോകുന്നു, ഒരു ടിപ്പർ അതിന്റെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ആ സൈഡിൽ കൂടെ ടിപ്പർ പാസ്, നമ്മളെന്താണ് ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ച് തെറിപ്പിക്കുക, അയാളെ ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവുമില്ല. ഒരു ടിപ്പർ സൈഡിൽ കൂടെ പോകുന്നു, സൈഡിൽ കൂടെ പോയി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ചില നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, അതായത് ഒരു പെൺകുട്ടി നിൽക്കുന്നു, ഒരു വണ്ടി പോകുന്നു, പെൺകുട്ടിയെ കാണാനില്ല. അതുപോലെ എസ് പി പ്രദീപ് പോകുന്നു, ഒരു ടിപ്പർ പോകുന്നു, പിന്നെ നമ്മൾ ആ ടിപ്പറിൻ്റെ കഴിഞ്ഞിട്ട് സി സി ടി വിയിൽ നമ്മൾ കാണുന്നത് എസ് പി പ്രദീപിൻ്റെ തല റോഡിൽ ഇടിച്ച് ചെതറി ചിഞ്ഞി ചെതറി തലച്ചോറ് വരെ പുറത്ത് വന്ന് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പുള്ളി ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹെൽമെറ്റ് പക്ഷേ അത്ര ഗംഭീരമായിരുന്നു ആ ഇടി, അത്ര ഭീകരമായിരുന്നു ആ ഇടി എന്നുള്ളതാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. മനഃപൂർവ്വമല്ല, പക്ഷെ ആ കേസ് എവിടെ എത്തി എന്നുള്ളതൊന്നും ആരും ഒരു കേസും കോകിലയുടെ കേസിൽ പോലും, കോകിലയുടെ കേസിൽ 4 പേരെയാണ് പിടിച്ചത് പോലീസ്. 4 പേരെ പിടിച്ചു, 4 പേരെ പിടിച്ചു. ജയിലിലാണോ? അല്ല, വിദേശത്താണ്, വിദേശത്ത് പോയി. അവന്മാര് ശിക്ഷിക്കത്തില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന വകുപ്പുണ്ട്. മനഃപൂർവ്വമല്ലാത്ത ഒരു ആക്സിഡന്റിൽ നമ്മൾ ഒരാളെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ്. കൊലപാതകമാണെങ്കിൽ പോലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ്. റോഡിൽ നമ്മളെ എളുപ്പം തീർക്കാൻ പറ്റുമോ? മാർക്ക് ധനുഷ് കാണാറുണ്ടല്ലോ, ധനുഷിന്റെ താഴെ വരുന്ന കമന്റ് ഞാൻ കാണാറുണ്ട്. റോഡിൽ നിന്നെ ഞാൻ റോഡിൽ തീർക്കുമെന്ന് ധനുഷിന്റെ താഴെ വരുന്നിട്ട് അയ്യാമണക്കത്തിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നവന്മാരെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അത് ഈ ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പെടുത്തു കഴിഞ്ഞാൽ മാക്സിമം എത്ര വർഷം ഇത് കിട്ടും, ശിക്ഷ കിട്ടും? ശിക്ഷിക്കത്തില്ല. നമുക്കിറങ്ങാം, 3 വർഷത്തിന് താഴെയുള്ള ഏത് ശിക്ഷയും നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കാം.
ഇറങ്ങി വരാൻ പറ്റും. അതുകൊണ്ടാണ് പഴയ കേസിനകത്ത് പല നേതാക്കളും ഇറങ്ങി വന്നത്. പല നേതാക്കളും ഇറങ്ങിയിട്ടുണ്ട് 3 വർഷം ശിക്ഷ കിട്ടുമ്പോൾ. 3 വർഷത്തിനുള്ള ശിക്ഷയ്ക്കകത്ത് നമുക്ക് മുൻകൂർ ജാമ്യം എടുത്ത് ഇറങ്ങി വരാൻ പറ്റും, ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, എസ് പി പ്രദീപിന്റെ കേസിലോട്ട് നമുക്ക് തിരിച്ചു വരാം. എസ് പി പ്രദീപ് മരണപ്പെട്ടിട്ട് ഇവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരും ഒരു വരി എന്താ ഇതിന്റെ അന്വേഷണം നടത്തണമെന്ന് ഒരു വാക്കുപോലും ഒരു വാക്കുപോലും എഫ് ബി ഫേസ്ബുക്കിൽ വിഷത്താമര വിരിയരുതെന്ന് എഴുതിയാൽ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഒരു ഒരാൾ എഴുതിയില്ല, ഒരു വാക്ക് വേണ്ടിയില്ല. നമ്മുടെ കൂടെ ഉള്ള ആളാണ്, നമ്മുടെ കൂടെ ഒരു വാർത്ത ചെയ്തിട്ട് എന്റെ ഫേസ്ബുക്കിലോട്ട് ഞാൻ ഷെയർ ചെയ്തു. ഇതെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഒരു വാർത്ത ഷെയർ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ചോരയാണ് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ ചോരയാണ്. എസ് വി പ്രദീപിന് എസ് വി പ്രദീപ് മരണപ്പെട്ടിട്ട് ആ കാര്യത്തിൽ ഒരു അന്വേഷണം എന്തോ ആയിക്കൊള്ളട്ടെ. അത് ഇവിടുത്തെ ഏത് മീഡിയ ചർച്ച ചെയ്തു? ധനുഷേ, ഏത് മീഡിയ ചർച്ച ചെയ്തു? അതേസമയം നമ്മളെ കെ എം ബഷീർ ഇവിടുത്തെ എത്ര ദിവസം ചർച്ച ചെയ്തു? കെ എം ബഷീറിനെ കൊലപ്പെടുത്തി, വണ്ടി ഇടിച്ചാണ് മരിച്ചത്. അതേ ഒരു നീതി എസ് വി പ്രദീപിന് കിട്ടിയില്ല. കെ എം ബഷീറിനെ തൊട്ടതിന്റെ പേരിൽ ആ ഐ എ എസ് ഓഫീസറെ കാര്യമായി ഇവിടെ കൈകാര്യം ചെയ്ത മീഡിയ എടുത്തുകൊടുത്തു. അദ്ദേഹത്തിന്റെ പഴയ ചരിത്രം മുഴുവൻ വലിച്ചിട്ടു. എസ് വി പ്രദീപിന് വേണ്ടി ആരും വേണ്ടി, ഇവിടുത്തെ ചൊറിയാതെ വയ്യ മീഡിയോ, ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ചൊറിയാതെ വയ്യ. പിന്നെ വേറൊരു അദ്ദേഹം ഉണ്ടല്ലോ, രാത്രി ഇരുന്നിട്ട് വൻ ചർച്ച നടത്തുന്ന വേറൊരു അദ്ദേഹം ഉണ്ട്. ഇവിടെ ആര് ചർച്ച ചെയ്തു? അടുപ്പുകൂട്ടി ടീമാണെങ്കിൽ അടുപ്പുകൂട്ടി ടീം വണ്ടേ വേണ്ടത്തില്ല. അടുപ്പുകൂട്ടി ടീമിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈ പറയുന്ന പോലെ അദ്ദേഹമൊക്കെ നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഒരു ഒരു കാലഘട്ടത്തിൽ ഞാൻ അവരെയൊക്കെ സ്നേഹിച്ച ആളാണ്, അവരെയൊക്കെ വളരെ വ്യക്തിപരമായി സ്നേഹിച്ച ആളാണ്. എനിക്ക് അവരെ പറ്റി പറയാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് ഞാൻ അവരെയൊക്കെ വലിയ കാര്യമായിട്ട് അവരുടെ ദളിത് സ്നേഹത്തെ ഞാൻ ഭയങ്കരമായി വിശ്വസിച്ചു. അവരുടെ ദളിത് സ്നേഹം, അവർക്ക് ഈ ദളിതരോട് കാണിക്കുന്ന ആത്മാർത്ഥത, അതിനെ ഞാൻ ഭയങ്കര ഭീകരമായി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരോട് നീതി വേണം എന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. ദളിതർക്ക് ഇവിടെ നീതി വേണം. പിന്നെ എപ്പോഴാണ് ഇഷ്ടം പിന്നെ ഇഷ്ടമല്ല? പിന്നീട് ആ തിരിച്ചറിവ് പലപ്പോഴും ഉണ്ടായി. തിരിച്ചറിവ്, അവർ ഈ ജാതിപരമായി വേർതിരിക്കുകയാണ്. ജാതിയിൽ വേർതിരിച്ച് നായർ ഒരു സൈഡ്, ഈഴവർ ഒരു സൈഡ്, എസ് എൻ ഡി മറ്റേ പുലയര് ബാക്കിയുള്ളവർ എല്ലാവരെയും ഓരോ സൈഡിൽ നിർത്തി വേർതിരി ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന പഴയ ഡിവൈഡ് ആൻഡ് റൂൾ, പഴയ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ അതാണ് എന്ന് മനസ്സിലായി. അതാണെന്ന് മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ഇപ്പം ഇപ്പോഴും, പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരിക്കൽ സ്നേഹിച്ചവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരിക്കൽ സ്നേഹത്തോടെ നോക്കിയവരെ അത് പോട്ടെ. ഇനിയിപ്പോൾ ബാക്കി തിരിച്ചു വരാം. കോഗില കോഗിലയുടെ വിഷയം വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ബി ജെ പിയോടും ആർ എസ് എസിനോടും പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന വലിയ വകുപ്പല്ല. അല്ല, ഇനി വേറൊരു സംഭവം ഉള്ളത്, കാരണം ഇപ്പോൾ ബി ജെ പിക്ക് 19% വോട്ട് കിട്ടിയ സാഹചര്യത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള കൊല്ലം വരെ പിടിച്ചെടുക്കും. കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം ബി ജെ പി ആയിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ കയ്യിലാണ്. ഇനി അടുത്ത പിടിച്ചെടുക്കാൻ പോകുന്ന തൃശൂർ കോർപ്പറേഷൻ ജയിക്കും. കൊല്ലത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം കോൺഗ്രസ് അല്ല, ബി ജെ പി ആയിരിക്കും. ഏറ്റവും വലിയ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം ജയിക്കും. ഇത് എടുത്തു വെച്ചോ വീഡിയോ. ഈ വീഡിയോ നമ്മൾ തൃശ്ശൂര് സുരേഷ് കുപ്പി ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ June 4 എന്നെ നിന്നെ കാണണമെന്ന് ഇവിടെ കമന്റ് ഇട്ടു. June 4 ആവട്ടെ, അതിനെ രണ്ടിനെയും കാണണമെന്ന് പറഞ്ഞു. സുരേഷ് കുപ്പി ജയിച്ചു, നമ്മൾ പറഞ്ഞു ജയിച്ചു. തൃശ്ശൂര് പിടിക്കും, പിന്നെ തിരുവനന്തപുരം പിടിക്കും. കൊല്ലത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം ബി ജെ പി ആയിരിക്കും. പാലക്കാട് ജയിക്കും. പാലക്കാട് ഇപ്പോഴേ മുനിസിപ്പാലിറ്റി അല്ല, പാലക്കാട് വൻ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ ജയിക്കും. സംശയം എന്തോ ഇവിടെ. ഇനി വരാൻ പോകുന്ന നിയമസഭയിൽ എന്താണ്, നിയമസഭയിൽ എന്താ മറ്റേ പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഏതാ ആ അക്കൗണ്ട് ഞങ്ങൾ അങ്ങ് പൂട്ടിയെന്ന്. ആ അക്കൗണ്ട് ഒന്നല്ല, 3-5 തുറക്കാൻ പോവുക. ഇഷ്ടം പോലെ അടുത്ത് ജയിക്കും. എന്റെ തനുഷ, എന്റെ മണ്ഡലം പുനലൂര് നല്ലൊരു കാൻഡിഡേറ്റിനെയാണ്. ബി ജെ പി എത്ര വോട്ട് പിടിക്കുമെന്ന് അറിയാമോ? അവിടെ ഞങ്ങളുടെ മണ്ഡലത്തിൽ, എന്റെ മണ്ഡലത്തിൽ ബി ജെ പി നല്ലൊരു കാൻഡിഡേറ്റിനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഗംഭീരമായിട്ട് ജയിക്കുമല്ല, നല്ല വോട്ട് പിടിക്കും. ജയിക്കത്തില്ലായിരിക്കും, പക്ഷേ കോൺഗ്രസിന്റെ മേളിൽ വരും ബി ജെ പി. അവിടെ അത്രയും പൾസ് ഉണ്ട്. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ കെൽപ്പുള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറി കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്ത് എത്താൻ പോവാണ് രണ്ടാം സ്ഥാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നേതാക്കളെ സൂക്ഷിക്കണം. നമ്മൾ പല നേതാക്കളെയും ഇവിടെ പല ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെ ഒക്കെ നേതാക്കളെ കരുതിക്കൂട്ടി ആക്രമിക്കുന്നുണ്ട്, പല മീഡിയാസും ആക്രമിക്കുന്നുണ്ട്. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. തനിഷേ, വിളിച്ചു വരുത്തിയിട്ട് അവസരം കൊടുക്കുന്നില്ല. എന്നിട്ട് കിടന്ന് വൻ ചർച്ചയാണ്, വൻ ചർച്ച.
ഇവിടുത്തെ ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കും, പക്ഷേ ബി ജെ പിയുടെ നേതാക്കൾക്ക് അവസരം കൊടുക്കൂല. അവരെ അവരെന്തെങ്കിലും പറയുമ്പോൾ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ധനുഷ് പെട്ടെന്ന് കയറി ഇടവിട്ട് അങ്ങനെ ഇരിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ പകുതിയായിരിക്കും പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും എന്ന വിഷയത്തിൽ ഞാൻ നമ്മൾ സംസാരിച്ചു, ചരിത്രമാണ് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ ഹിസ്റ്ററി. അവർ ഇവർ വന്ന് കമൻറ്റ് ചെയ്തു, ഇവരെല്ലാവരും കൂടെ വന്ന് കമൻറ്റ് ചെയ്തു, ഇതെന്തോ ആർ എസ് എസിൻ്റെ മറ്റേ ശാഖയിൽ പഠിച്ച സംഖികളെന്ന്, എടാ ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയാടാ, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക, നീയൊക്കെ പോയി ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക, നീയൊക്കെ ഇന്ത്യൻ ചരിത്രം പഠിക്കുക. ഇവിടെ ഈ ഇന്ത്യൻ ചരിത്രം മൊത്തം വളച്ചൊടി. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്നോട് ഒരു പെൺകുട്ടി പറഞ്ഞ എന്താ അറിയോ, കമ്മ്യൂണിസ്റ്റ് അരിയാണ്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് അരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മാധ്യമ പ്രവർത്തനത്തിലോട്ട് ആദ്യം വരികയാണ്. അപ്പൊ ആദ്യം വരി കഴിഞ്ഞ ദിവസം ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ചേട്ടാ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ പറഞ്ഞ എന്താണ്, ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ വാക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ ഇല്ലായിരുന്നല്ലേ, അത് ഇന്ദിരാഗാന്ധിയാണല്ലേ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞ അതെ, എന്ത് പറ്റി? അല്ല, പാർട്ടി ക്ലാസ്സിൽ അങ്ങനെയല്ല പറഞ്ഞത്, പാർട്ടി ക്ലാസിന്റെ ഒരു വലിയ കഥ പറഞ്ഞുതരാം. അത് പിന്നീട് ഭയങ്കര ഹിറ്റായി ആ കഥ. പഴയ ഒരു കഥയുണ്ട് പാർട്ടി ക്ലാസ്സിൽ. പാർട്ടി ക്ലാസ്സിൽ ആർ എസ് എസും പിന്നെ ഈ സി പി എമ്മുമായിട്ട് വലിയ അടി നടന്നു. ഒരു സ്ഥലത്ത് വലിയൊരു അടി നടന്നു, ഭയങ്കര സംഘർഷമായിരുന്നു. പിറ്റേന്ന് ചർച്ച നടന്നു. അപ്പോൾ ഒരു അദ്ദേഹം പറഞ്ഞു, ചർച്ച പാർട്ടി ക്ലാസ്സിൽ ഡിവൈഫയുടെ ചർച്ച നടക്കുക. അപ്പോൾ പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു, സഹാക്കളെ പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ 4 സഖാക്കളും ആർ എസ് എസിൻ്റെ 5 സഖാക്കളും തമ്മിലാണ് ഏറ്റുമുട്ടുണ്ടായത്. അപ്പൊ ഈ മേഖലാ സെക്രട്ടറി ഇരുന്ന് കേട്ടോണ്ടിരിക്കുക, ആർ എസ് എസിന്റെ അഞ്ച് സഖാക്കളും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. ഇപ്പൊ രണ്ടാമത് വേറെ സഖാവ് എണ്ണീറ്റിട്ട് പറഞ്ഞു, സഖാവേ ആ സഖാവ് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. അപ്പൊ സെക്രട്ടറി പറഞ്ഞു, മണ്ഡല സെക്രട്ടറി പറഞ്ഞു, ചൂണ്ടിക്കാണിക്ക സഖാവേ ആ തെറ്റെന്ന് പറഞ്ഞു. ആർ എസ് എസിന്റെ 5 സഖാക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആർ എസ് എസിന്റെ ആറ് സഖാക്കളുണ്ടായിരുന്നു. ഇതാണ് പാർട്ടി ക്ലാസ്. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണാ, നീയൊക്കെ പഠിച്ചിട്ട് വാ. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രം പഠിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടുത്തെ ഏറ്റവും വലിയ നേതാക്കളെ മൊത്തം ഉടായിപ്പാക്കി. ഞാൻ പറഞ്ഞില്ലേ കമാര സംഭവം, കമാര സംഭവം ആരെ കുറിച്ചാണ് മുരളീഗോപി എഴുതിയെന്ന് അറിയാമോ? ഇവിടുത്തെ ഒരു വലിയ വിഷയമാണ്. നമ്മൾ ഡെയിലി കാണും പുള്ളിയെ. നമ്മൾ എവിടെങ്കിലുമൊക്കെ കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും പുള്ളിയെ. ശരി, കൗൺസിൽ കോഹ്ലിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കേണ്ടത്, നമ്മുടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, കൈമനം ചന്ദ്രൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയട്ടെ, നമ്മൾ ഈ നെപ്പോളിയൻ്റെ കഥ പഠിച്ചിട്ടില്ലേ, നെപ്പോളിയൻ കിങ് നെപ്പോളിയൻ എന്നൊക്കെ, അതായത് ഓരോ പട്ടാളക്കാരെയും കിങ് നെപ്പോളിയൻ വന്ന് പേരെടുത്ത് വിളിക്കും. 100,000 പട്ടാളക്കാരെ ഐഡന്റിഫൈ, 100,000 പട്ടാളക്കാരെ ആൾക്കൂട്ടത്തെ പേരെഴുത്ത് വിളിച്ച നേതാവാണ് കൈമനം ചന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞാല്. പുള്ളിക്കാരൻ പുറത്തിറങ്ങി കഴിഞ്ഞാല് പുള്ളിക്കാരൻ ആരെ കണ്ടാലും, ഇനിയിപ്പോൾ ജാതിയില്ല മതമില്ല ഒന്നുമില്ല, ആരെ കണ്ടാലും പേരെടുത്ത് വിളിച്ച് സംസാരിക്കും പുള്ളിക്കാരൻ. അത്ര ഒരു ക്രൗഡ് പുള്ളറായിരുന്നു, അത്ര ഗംഭീരമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ല, ഇതിന് ബി ജെ പിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നത് ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. പുള്ളിക്കാരൻ ഷോക്കേറ്റ് മരിച്ചു എന്നാണ്, എനിക്ക് തോന്നുന്നു ഇസ്തിരി പെട്ടിന്ന് ഷോക്കേറ്റ്. അയൺ ചെയ്ത വസ്ത്രം മാത്രമേ എടുത്തുള്ളൂ പുള്ളി. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുളിച്ച് കുറി തൊട്ട് വസ്ത്രം അയൺ ചെയ്ത് അത് ശരീരത്തിൽ ഇട്ടിട്ടാണ് പുറത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചു എന്നാണ് അറിയുന്നത്. വലിയ ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. നമ്മളിവിടെ തിരുവനന്തപുരത്ത് മേയറാവേണ്ട പുള്ളിക്കാരനുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഞാൻ മരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പുള്ളിക്കാരനുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരം പിടിച്ചാൽ മേയറാവേണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ ആ പുള്ളിക്കാരൻ മരിച്ചപ്പോഴാണ് പിന്നീട് പാപ്പനങ്കോട് കൗൺസിലറായിട്ട് ആശാനാഥ് വരുന്നതും, പിന്നെ ബന്ധുവാണ് പാപ്പനങ്കോട് കൗൺസിലറായിട്ട് ആശാനാഥ് പ്രവർത്തിക്കുന്നതും. അങ്ങനെയാണ് നമുക്കറിയാം, ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് നഷ്ടം ഈ പാർട്ടിക്ക്, ഈ ആർ എസ് എസ് എന്ന സംഘടനയ്ക്കും പിന്നെ ബി ജെ പിക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ നമ്മൾ ഈ വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കണ്ണൂർ രാഷ്ട്രീയം ഞാനിരുന്ന് പറഞ്ഞു, ഞാൻ കണ്ണൂർ റിപ്പോർട്ടറായിരുന്നു, കണ്ണൂരത്തെ റിപ്പോർട്ടറായിരുന്നു ഞാൻ. ഞാനിരുന്ന് 2000 ഈ പറയുന്ന ജയേഷ്ഠം മാസ്റ്ററെ കൊന്ന ശേഷമുള്ള, പി ജയരാജൻ ആക്രമിക്കുന്നു, ജയേഷ്ഠം മാസ്റ്റർ കൊല്ലപ്പെടുന്നു, അതിനുശേഷം 13 പേരെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിടത്തും നഷ്ടം സംഭവിച്ചു, രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തീർത്തു. അതിനപ്പുറം അതിനേക്കാൾ കൂടുതൽ കണ്ണൂർ വെട്ടിക്കൊന്ന് കുത്തിക്കൊന്നതിന് ബോംബെറിഞ്ഞ് കൊന്നതിനേക്കാൾ കൂടുതൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ നേതാക്കൾ ഇവിടെ ആക്സിഡൻറ്റ് മരിച്ചിട്ടുണ്ട്. കണക്കെടുക്ക്, ആർ എസ് എസിനോടും ബി ജെ പിയോടും പറയാണ്, ആർ എസ് എസിനോടും സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, സംഘടനാ ജനറൽ സെക്രട്ടറിയോട് അങ്ങോട്ട് പറഞ്ഞായിരുന്നു. അദ്ദേഹം മലയാളത്തെയും കേരളത്തെയും നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. സംഘടനാ ജനറൽ സെക്രട്ടറിയോട് പറയുന്നു, നിങ്ങളുടെ എത്ര പേര് കേരളത്തിൽ മരിച്ചിട്ടുണ്ട് ആക്സിഡൻറ്റ്, കണക്കെടുക്ക്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.